ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಈಗ, ಶೇರ್ ಈಗ, ಕಮೆಂಟ್ಸ್ ಈಗ, ಸಬ್ಸ್ಕ್ರೈಬ್ ಈಗ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കിച്ചൻസ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ട്രാവൽ വ്ളോഗിന്റെ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിക്കാനം പീരുമേട് റൂട്ടിൽ തട്ടാത്തിക്കാനം എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഈ തട്ടാത്തിക്കാനത്ത് ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. ചെറിയൊരു ഇടവഴിയോടുകൂടി നേരെ കുത്തനെ മുകളിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ സ്ലോപ്പ് കയറി നേരെ മുകളിൽ ചെല്ലുമ്പോഴത്തേനും നല്ല സൂപ്പറായിട്ടുള്ള ഏരിയയാണ്. നമുക്കവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നും ഞങ്ങൾ നാലു പേരും കൂടിയാണ് പൈൻ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. വാ, നമുക്ക് പോവാം. സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാനം പീരുമേട് റൂട്ടിൽ തട്ടാത്തിക്കാനം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഒരുപാട് തിരക്കുകളൊന്നുമില്ല. അപ്പോൾ കയറി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു സ്പേസ് നമുക്കിവിടെ കിട്ടും. നല്ല തണുപ്പാണ്. കണ്ടോ, മുകളിലേക്ക് ഞാനിന്ന് ക്യാമറ കൊണ്ടാണ്. കണ്ടോ, ചുറ്റും പൈൻ ഫോറസ്റ്റ് നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള നല്ല കൂളിങ്, തണുപ്പായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, അതല്ലെങ്കിൽ പ്രീ അല്ലെങ്കിൽ പോസ്റ്റ് വെഡിങ് ഷൂട്ടിങ്ങിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ തട്ടാത്തിക്കാനം. സമയം പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ചൂട് ഉഷ്ണം ഒന്നുമില്ല. വളരെ എന്താ പറയാ, നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം. നമുക്ക് ഏത് സമയവും ഇപ്പൊ ആപ്റ്റ് ആണ് ഇവിടെ പൈൻ ഫോറസ്റ്റിൽ വരാൻ, ഏത് സമയവും ആപ്റ്റ് ആണെന്നുള്ളതാണ്. കാരണം ചുറ്റും ഇങ്ങനെ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇതിന് ചുറ്റുമുള്ളത്. സാധാരണ ഹൈ റേഞ്ചിൽ വരുമ്പോഴത്തേനും പൈൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ വാഗമണ്ണാണ്. എന്നാൽ വാഗമൺ പൈൻ ഫോറസ്റ്റിനോടേറെ സമാനതകളുള്ള, അധികം തിരക്കില്ലാത്ത, എൻട്രി ഫീസ് ഇല്ലാത്ത, റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത, നമുക്ക് നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തട്ടാത്തിക്കാനം പൈൻ ഫോറസ്റ്റ്. കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടുള്ള ദൂരം. ഹൈ റേഞ്ചിലുള്ള ഒരു ചെറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. പക്ഷെ എൻട്രി ഫീസ് ഒന്നും ഇല്ല. ഏത് സമയം വേണമെങ്കിലും നമുക്ക് വരാം, ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പം ഏർലി മോർണിംഗ് ആൻഡ് ഒരു ലേറ്റ് ഈവനിംഗ് ഒക്കെ ശരിക്കും നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒരു സമയമാണ്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ എല്ലാവരും ഇവിടെ വരണം കേട്ടോ. ശരിക്കും റിയലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് തിരക്കും ബഹളം ഒന്നുമില്ല. അപ്പം ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് നേരമൊക്കെ വന്നിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പം നമ്മുടെ ഈ ഹൈ റേഞ്ചിൽ കൂടെ യാത്ര ചെയ്യുന്നവർ ഒരിക്കലും നമ്മുടെ പൈൻ ഫോറസ്റ്റ് മിസ് ചെയ്യല്ലോ കേട്ടോ. ഇപ്പം ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പയ്യെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി നമുക്കൊരു സ്ഥലം കൂടെ വിസിറ്റ് ചെയ്യാനുണ്ട്.
സ്ലോപ്പ് മാത്രമേ ഉള്ളൂ. ഇച്ചിരി ഒരു ടെൻഷൻ നമുക്ക് തോന്നുന്നത്, ഇച്ചിരി തെറ്റലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആരും പേടിക്കേണ്ട ഒന്നുമില്ല. അതാ ഞങ്ങളത് സിയാനമ്മോളൊക്കെ സുഖമായിട്ട് കയറി ഇങ്ങ് പോന്നു. അപ്പോ നല്ലൊരു സ്ഥലമാണ്. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. തട്ടാത്തിക്കാനത്ത് നിന്ന് ഇറങ്ങി നേരെ പീരുമേട്ടിലേക്ക് പോവുകയാണ്. അപ്പം പീരുമേട്ടിലേക്ക് പോകുന്ന വഴി അവിടെ നിന്നൊരു 300 മീറ്റർ, തട്ടാത്തിക്കാനത്ത് നിന്ന് 300 മീറ്റർ അടുത്ത ദൂരമേ ഉള്ളൂ ഞാൻ പഠിച്ച മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക്. അപ്പം ജസ്റ്റ് ഞാൻ അങ്ങോട്ടൊന്ന് കയറുകയാണ് എൻ്റെ സ്കൂളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം എൻ്റെ കൂടെ നമ്മുടെ മരിയഗിരി സ്കൂളിൽ പഠിച്ച വീഡിയോസ് കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണിത്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. അപ്പം ഇവിടെ അടുത്ത് വരെ വന്നപ്പോഴത്തേനും ഇങ്ങോട്ടൊന്ന് കയറണമെന്നും നിങ്ങളെ എൻ്റെ ഈ സ്കൂളൊന്ന് കാണിക്കണമെന്ന് തോന്നി അങ്ങനെ വന്നാണ് കേട്ടോ. അപ്പം സ്കൂളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങി മുന്നോട്ട് പീരുമേട് വരെ ഒന്ന് പോവുകയാണ്. അവിടെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ട്, അമ്മയെ പിക്ക് ചെയ്യണം. അതിനുശേഷം തിരിച്ച് ഞങ്ങൾ ദാ ഇപ്പോൾ മരിയം കോളേജിലൊന്ന് എത്തിയിരിക്കുകയാണ്. ഇവിടെ മരിയം കോളേജിലാണ് എൻ്റെ ആൻറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി ഒന്ന് കണ്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മയും ആൻറ്റിയാണ്. ഇനി ഇവിടെ മറ്റൊരു സർപ്രൈസും കൂടെ ഉണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അവൾ ഇവിടെ തന്നെ മരിയം കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപികയാണ്. അപ്പം വളരെ കാലങ്ങൾക്ക് ശേഷം അവളെ കാണുകയാണ്. ഇതാ എത്തി. ഇതാണ് എൻ്റെ ഫ്രണ്ട് എൽസ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പം പുന്നപ്രയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയം ഉണ്ടായിരുന്നു. ഒരു 2 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ യാത്രയും പോക്കും വരവും എല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോഴത്തേനും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് സിയാനമോള് ഒന്ന് ഓടിക്കളിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഏകദേശം ഇവിടെ നിന്നും നല്ല കാലാവസ്ഥ, നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ മുറിഞ്ഞുപുഴ ലക്ഷ്യം വെച്ച് പോവുകയാണ്. അവിടെ നമുക്ക് നല്ല ഒരു സ്ഥലവും കൂടെ വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് പയ്യെ മരിയം കോളേജിൽ നടക്കാം.
നമ്മള് മുറിഞ്ഞപുഴ കുട്ടിക്കാനം താഴോട്ടിറങ്ങി മുറിഞ്ഞപുഴ എത്തിയിട്ടുണ്ട്. മുറിഞ്ഞപുഴയിൽ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ 4.5 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. നമ്മള് പാഞ്ചാലിമേട് ലക്ഷ്യം വെച്ചിട്ടുള്ള യാത്രയാണ്. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. മുറിഞ്ഞപുഴയിൽ നിന്ന് ടേൺ ചെയ്ത് നമ്മൾ പാഞ്ചാലിമേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വളവുകളും തിരിവുകളും ഒക്കെയുള്ള റോഡാണ്. അപ്പം റോഡിന് അധികം വീതിയില്ല, അല്പം വീതി കുറവാണ്. വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ ഇച്ചിരി ഒരു പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ പാഞ്ചാലിമേട്, നല്ല മഴയുണ്ട് കേട്ടോ, മഴ ഇപ്പോഴും നന്നായിട്ട് പെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്ക് റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പാഞ്ചാലിമേട് വന്ന് നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ തൊട്ടടുത്തായിട്ട് റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം പാഞ്ചാലിമേടിനോട് അടുക്കാറായിട്ടുണ്ട്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, നല്ല മഞ്ഞ് കയറി വരുന്നുണ്ട്, നല്ല സുഖമാണ് കേട്ടോ, ഒരു അടിപൊളി റൈഡാണ്. ഇപ്പം ദാ നമ്മൾ പാഞ്ചാലിമേടിൻ്റെ പാർക്കിംഗ് സെക്ഷനിലേക്ക് എത്തി. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറാം. അപ്പം നമ്മുടെ പൈൻ ഫോറസ്റ്റിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ്. അപ്പം മുറിഞ്ഞപുഴയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ഉള്ളിലേക്ക് പാഞ്ചാലിമേട്ടിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ പാഞ്ചാലിമേട് നമുക്ക് കാണാം, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതോടൊപ്പം തന്നെ ഇതൊരു കുരിശുമല തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. കുരിശുമലയുണ്ട് അതിനടുത്ത്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊന്ന്, നല്ല മഴ ആയതുകൊണ്ട് തന്നെ സിയാനയും വിമാനയും കാറിനകത്താണ്. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് പോയി ഇറങ്ങി തിരിച്ചു വരാം. അപ്പം നമ്മുടെ പാഞ്ചാലിമേടിൻ്റെ എൻട്രൻസ് ആണത്. അപ്പം ടിക്കറ്റ് എടുക്കണം, നമുക്ക് പയ്യെ അങ്ങോട്ട് പോകാം. മഴ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. അപ്പം നമുക്കോടി മഴയൊക്കെ നനഞ്ഞ് വളരെ കൂളായിട്ട് നമുക്കൊന്ന് കയറി ഇറങ്ങി തിരിച്ചു വരാം. മഴ നനയാൻ നല്ല സുഖമുണ്ട്. എൻട്രൻസ് ആണ്, പാസ് മൂലം മാത്രമേ എൻട്രൻസ് ഉള്ളൂ. ഇപ്പൊ പാഞ്ചാലിമേട് ഈ ഒരു ലൊക്കാലിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഇതിനകത്ത് ഫ്രീ എൻട്രൻസ് ആണ്. അല്ലാതുള്ളവർക്കെല്ലാം എൻട്രൻസ് ഫ്രീ ഉണ്ട്. ഇത് കൃത്യമായിട്ട് കാണാം. കുഞ്ഞുങ്ങൾക്ക് 10 രൂപയാണ്, അഡൽസിന് 20. ക്യാമറ ഉപയോഗിച്ച് കയറാം. വെഡിങ് ആൽബം അങ്ങനെ എല്ലാ ഷൂട്ടിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് പയ്യെ അകത്തേക്ക് കയറാം. അഡൽറ്റ് ആണ്, 2 പേർക്ക് 40 രൂപ എൻട്രി ഫീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കേറാം. മഴ വരുത്തേനത്ത് കയറി. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം എന്താ മെയിൻ എൻട്രൻസിന്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് മഴയത്ത് ഇറങ്ങാതെ. നമ്മൾ കുടയൊക്കെ കൈവച്ച് നല്ല ആഘോഷമായിട്ട് മഴ തന്നെയാണ്.
നേരത്തെ ഇവിടെ ചുമ്മാ മേട് പോലെ കിടക്കുകയായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ വരികയിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി അവരെല്ലാം റെനോവേറ്റ് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെ വളരെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. ഇനി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണെന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ സൈഡിൽ നമുക്ക് കാണാം, ഇതാ കുരിശുമല കയറുന്നുണ്ട്. അതിനുള്ള കുരിശ് ഇവിടെ ക്രോസ് ഓരോന്നും വെച്ചിട്ടുണ്ട്. 14 സ്ഥലങ്ങൾ വെച്ചിട്ട് ഓരോ ക്രോസും ഇവിടെ സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പണ്ട് തൊട്ട് എല്ലാവരും ഇവിടെ ദുഃഖവെള്ളിയാഴ്ച കുരിശുമല കയറുന്നതാണ്. മഴയാണ്, ഒരു ആവേശത്തിന് മഴ നനഞ്ഞാണിപ്പോ നല്ല തണുപ്പുണ്ട്. Thank you.
പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. സൈഡ് വഴി എല്ലാം ഇഷ്ടംപോലെ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ശരിക്കും. അപ്പൊ നമ്മൾ പയ്യെ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങുകയാണെന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് ഒന്ന് മഴയെല്ലാം മാറി. ഇപ്പൊ ഏകദേശം പയ്യെ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്തോ ആ പകുതി വഴി വെച്ച് നിന്ന് പോയെന്ന് തോന്നുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ബാക്കി എല്ലാം കെട്ടി എല്ലാം നല്ല പ്രോപ്പർലി ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ് സ്ഥലം. ഇറങ്ങുകയാണ്. പിന്നെ രണ്ട് നല്ല ടൂറിസ്റ്റ് പ്ലേസുകളാണ് നമ്മൾ കണ്ടത്. ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത, എന്നാൽ നമുക്ക് ശരിക്കും ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങളാണ് കണ്ടത്. അപ്പം എൻ്റെ ഈ ട്രാവൽ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.